നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറയാ, ഈ ബന്ധം നടക്കണമെന്ന് നിനക്ക് മനസ്സിന്റെ ഒരു കോണിൽ പോലും തോന്നുന്നില്ലേ? ഒരിക്കലും ഇല്ലമ്മേ. ആർക്കെങ്കിലും ഇഷ്ടം തോന്നാനുള്ള എന്തു ക്വാളിറ്റി ആ മനുഷ്യനിലുള്ളത്? ഇനി ആർക്കെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ എന്റെ ചോയ്സ് അല്ലമ്മേ, ഒരിക്കലും ആവുകയില്ല. നേരെ നോക്കി വണ്ടി ഓടിക്കമ്മേ. അന്ന് അമ്മ ഉണ്ടാക്കിയ ഒരു ആക്സിഡന്റ് കുഴപ്പങ്ങളാണ് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. അന്നത്തെ ആക്സിഡന്റിന് ശേഷം ലൈഫിൽ ഉണ്ടായതെല്ലാം ആക്സിഡന്റ് പോലെ തന്നെയായിരുന്നു. കല്യാണ നിശ്ചയം, മോതിരം മാറൽ ഒക്കെ. ഇനിയിപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പഴമക്കാര് പറയുന്ന പോലെ പശുവും ചൊത്തും മോരിലെ പൊളിയും പോയി. ഇനി ഈ മോതിരം കയ്യിലിട്ട് നടക്കുന്നത് എന്തിനാ? അമ്മ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ മോതിരവേ ഗിരിധരനെ തിരിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ഈ വിരലിൽ കല്യാണ മോതിരം അണിയിക്കാനുള്ള കൈ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും എങ്ങനെയായാലും ഞാനിപ്പോ ഓക്കെയാ. എനിക്കൊന്നിനോട് ഒരു പരാതിയില്ല. എല്ലാത്തിനും നിമിത്തമായ ആ ആക്സിഡന്റ് അതുപോലൊന്നും ഒരാളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവരുത്. അമ്മ പിന്നെയും കൊണ്ട് വണ്ടി ഓടിപ്പിച്ചല്ലോ. നിന്റെ വർത്തമാനത്തെ ശ്രദ്ധിച്ചു എന്റെ കോൺസെൻട്രേഷൻ പോയി. ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു. ഏതോ വണ്ടി വന്നപ്പോടിച്ചാ. ഗുഡ്, ഇത്തവണ നമ്മുടെ ഭാഗത്ത് തന്നെ തെറ്റ്. ഇനി ആ കാറിന്റെ ഓണറെ വായിലിരിക്കുന്ന കൂടെ ഞാൻ കേൾക്കണം. അതെ, ഞാനൊന്ന് ഇറങ്ങിച്ചെന്ന് സംസാരിക്കട്ടെ. അതുവരെ ദയവു ചെയ്ത് അമ്മ വണ്ടിക്ക് പുറത്തിറങ്ങരുത്. ഒരക്ഷരം മിണ്ടാതെ ഇതിനകത്തു തന്നെ ഇരുന്നോണം. അമ്മ പുറത്തിറങ്ങി വാ തുറന്നാ പിന്നെ തീർന്നു. നമ്മളിപ്പോ പഴയ പോലെ വാദികളല്ല, പ്രതികളാ. മനസ്സിലായോ? ഒരു ഫാഷൻ ഷോയ്ക്ക് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണമെന്ന് ഇത്ര നാളായിട്ട് അറിയില്ലേ? സിൻസ് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് വിത്ത് മീ? ഇങ്ങനെ ഓരോന്ന് ചോദിച്ച എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഐ ഫയർ യു. എന്നിട്ട് കഴിവുള്ള വേറെ ആരെങ്കിലും ഹയർ ചെയ്യും. ഇഡിയറ്റ്. ആരോടാ സനു ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ? നീ ഇതുവരെ റെഡിയായില്ലേ? ഷോപ്പിങ്ങിന് പോണ്ടേ? സനു, മോളെ എന്തു പറ്റി? അറിയോ? ഓക്കെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കണ്ട കടകളിൽ നിന്നൊക്കെ ഓരോന്ന് വാങ്ങി തിന്നരുതെന്ന്. ഫുഡ് പോയ്സണിങ് ആയി കാണും. വഴുന്നേക്ക്, നമുക്ക് ഡോക്ടറെ കാണാം. ഞാനതിന് പുറത്തുനിന്നൊന്നും കഴിച്ചില്ല മാം. നബി, നിന്റെ കയ്യില് പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് ഇരിപ്പില്ലേ? അതൊന്ന് കൊണ്ടുവന്നേ. ഞാനിവിടെ സനുവിന്റെ റൂമിലുണ്ട്. ചോദ്യം ചോദിക്കാൻ നിൽക്കാതെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? എന്താടി ഒരു ഓക്കാനവും ഛർദിയും ഒക്കെ? അമ്മ പ്ലീസ് വിട്, ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഐ ആം ഫീലിംഗ് സോ ടയേർഡ്. എടി, ഉള്ളത് ഉള്ളത് പോലെ പറയണം, അതാ നല്ലത്. എന്ത് പറയാൻ, എന്താ ഏതാന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ. എന്തിനിപ്പിത്? പോയി നോക്കിട്ടോ. നിന്നോടാ പറഞ്ഞത് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ. എന്ത് കാര്യത്തിന്? അമ്മയ്ക്ക് അവർ പണിയൊന്നുമില്ലേ? സനു, ജസ്റ്റ് ഡു വാ ഷീ സെഡ്. ചേച്ചി എന്തിനാ ഇടപെടുന്നത്? സനു, നീ പറഞ്ഞത് അനുസരിക്ക്. എന്റെ കാര്യങ്ങളിൽ ആരും ഇന്റർഫിയർ ചെയ്യണ്ട.
ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതിന് ഇത് നിന്റെ മാത്രം കാര്യമല്ല, ഇത് നമ്മുടെ ഫാമിലിയുടെ മൊത്തം സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. മര്യാദയ്ക്ക് വായടച്ച് അമ്മ പറയുന്നത് പോലെ ചെയ്യ. സനു, സ്റ്റോപ്പ് ആർഗ്യൂയിങ് ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. നാശം. ചിലപ്പോ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കെ. ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എന്നുവെച്ച എന്താ അർത്ഥം? അറിയായിരുന്നു, എനിക്കിത് പണ്ടേ അറിയായിരുന്നു. ഇവിടെ സ്വയം നശിച്ച് എന്നെ ഈ കുടുംബത്തെ നശിപ്പിച്ചിട്ട് അടങ്ങുന്നു എനിക്കറിയായിരുന്നു. കല്യാണം മുടങ്ങി പോരാഞ്ഞിട്ടിപ്പ ഇത് കൂടി. ഞാനിനി എന്താ വേണ്ടത് എന്റെ ഈശ്വര? നബി, നീ വേഗം ഗിരിയെ വിളിക്കും. ഏട്ടനോ? എന്തിന്? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. അമ്മയും അല്ല ഏട്ടനിതറിഞ്ഞ അത് പറയാനല്ല. ഈ നശിച്ചവളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയേ പറ്റൂന്ന് അവനോട് പറയാനാ. പറ്റില്ല, ആ കല്യാണം നടക്കില്ല. എന്ത് വന്നാലും ശരി. എല്ലാരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിയവനാ അവൻ. അവനെ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം ആരും ചിന്തിക്കാൻ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.